പുതുപ്പള്ളിയിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ഇനി വെറും 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. റബ്ബറും നിരവധി റബ്ബർ കർഷകരും ഒക്കെയുള്ള പുതുപ്പള്ളിയിലെ ജനങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തുമ്പോൾ റബ്ബറിന്റെ വിലയിടിവ് എത്രത്തോളം വോട്ടിൽ പ്രതിഫലിക്കുമെന്നാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഇവിടുത്തെ ജനങ്ങളോട് ചോദിക്കാം. റബ്ബറിന്റെ വിലയിടിവ് ഈ ഇലക്ഷനെ ബാധിക്കുമോ? റബ്ബറിന്റെ വിലയിടിവ് ഇലക്ഷനെ ബാധിക്കുന്നല്ല, മൊത്തത്തിൽ വിലയിടിവാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾക്ക് കൂലി പോലും ചോദിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ട് ഞങ്ങൾക്ക്. പൊതുവെ എല്ലാ ജനകീയ പ്രശ്നങ്ങളും ഇലക്ഷനെ ബാധിക്കും. ബാധിക്കില്ല. അതിന് മുമ്പേ റബ്ബറിന്റെ വില പോയതല്ലേ? റബ്ബറിന്റെ വില പോയിട്ട് തന്നെ ഇപ്പം വർഷങ്ങളായതാ. സബ്സിഡി തരാമല്ലോ, എല്ലാത്തിനും അവർക്ക് പൈസ ഉണ്ടല്ലോ. ഈ കർഷകരെ മാത്രം അവരൊന്നും തരുന്നില്ലല്ലോ. ഇപ്പം നെൽകർഷകരുടെ പ്രശ്നം അതിനല്ലേ. കർഷകനെ അവർ ഒന്നും ചെയ്യുന്നില്ലല്ലോ, അവർക്ക് വേണ്ടല്ലോ കർഷകനെ. റബ്ബറിന്റെ വിലയില് ഇലക്ഷനെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കർഷകനെ ബാധിക്കാതിരിക്കുകയല്ലോ, ബാധിക്കും കൃത്യമായിട്ടും. ഈ റബ്ബറിന്റെ വിലയിടിവ് ഇലക്ഷനെ ബാധിക്കാൻ സാധ്യതയുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഉണ്ടല്ലോ. പിന്നെ ഇവിടെ മനുഷ്യന് ഈ പ്രാവശ്യം ഓണമില്ലായിരുന്നു, കാരണം പൈസ ഇല്ല കയ്യില്. റബ്ബർ കൃഷിക്കാർക്ക് എല്ലാം കൊണ്ടും നഷ്ടമോ? അവരുടെ ജീവിതം തന്നെ പാഴായി പോയ വട്ടായിരിക്കല്ലേ. ഇപ്പോ ഇവിടെ മുഴുവനും റബ്ബർ കർഷകരാ, അവർക്ക് വില കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ അത് ഇലക്ഷനിൽ ബാധിക്കും. ആസിയം കരാർ വന്നതോട് റബ്ബർ കർഷകന്റെ നട്ടലൊടിഞ്ഞു, അവന് ലാഭം ഇല്ല. കൃഷിക്ക് റബ്ബർ വെട്ടുന്നില്ല, പകുതി മുക്കാലും വെട്ടുന്നില്ല, ഭൂരിപക്ഷവും വെട്ടുന്നില്ല. പണക്കാരായിട്ടുള്ള ആളുകളൊന്നും വെട്ടുന്നില്ല. ഇലക്ഷനെയൊക്കെ ബാധിക്കും. റബ്ബറിൻ്റെ വിലയുടെ ഇലക്ഷനെ ബാധിക്കുകയല്ല, കാരണം റബ്ബറിലില്ലാതെ വിലയില്ലാതെയായിട്ട് തന്നെ ഒരുപാട് നാളായി. റബ്ബർ വെട്ടില്ലാതെയായിട്ട് ഒരുപാട് നാളായി. ഇപ്പം 10-20 ഏക്കർ ഇമാടുക. പ്രതികരണമാണ് ജനങ്ങൾ നൽകിയത്. വോട്ടെടുപ്പിലെ ഇത് എത്രത്തോളം ബാധിക്കുമെന്നറിയാൻ ജനങ്ങൾ വിധി എഴുതുന്നത് വരെ കാത്തിരുന്നേ മതിയാകും.